1992 ബാബറി മസ്ജിദ് പൊളിച്ച കേസ് ഏതാണ്ട് 28 വർഷങ്ങൾക്ക് ശേഷം അപഹാസ്യമായ ഒരു വിധിയിലൂടെ ലക്നൌ CBI കോടതി പുറത്തുവിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്, മതാത്മകമായി സമൂഹം ജീവിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ് ഈ രാജ്യം ഒരു മതേതര രാഷ്ട്രമായി മാറിയത്. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ബൃഹത്തും മഹത്തുമായ ഒരു ഭരണഘടന ഇന്ത്യക്കുണ്ട്. ആ ഭരണഘടന ജനങ്ങൾക്ക് മൗലികമായ അവകാശങ്ങൾ നൽകുന്നുണ്ട്. റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ, ഒരു മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാനും ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും അവകാശം നൽകുന്നുണ്ട്. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇവിടെ 18 കോടി മുസൽമാന്മാരുണ്ട്. ആ മുസൽമാന്മാരുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അവർ രാജ്യസ്നേഹികളാണ്. രാജ്യസ്നേഹത്തിനെതിരായ ഒരു നിലപാടും ഒരു കാലത്തും അവർ സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, ഭരണഘടനയിൽ അടിയുറച്ചു വിശ്വസിക്കാൻ, ഭരണഘടനാ തത്വങ്ങൾക്ക് വേണ്ടി പോരാടാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ള രാജ്യസ്നേഹികളായ ആളുകളാണ് മുസൽമാന്മാർ. ഈ രാജ്യത്ത് 80% വരുന്ന ഹിന്ദുക്കൾ, ആ ഹിന്ദുക്കളെ പോലും അപമാനിച്ചുകൊണ്ടാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു, അല്ലെങ്കിൽ വസുദൈവ കുടുംബം, ലോകമേ തറവാട് എന്ന മുദ്രാവാക്യം ആപ്തവാക്യമായി സ്വീകരിച്ച ചില ആളുകൾ ബാബറി മസ്ജിദിൻ്റെ താടികക്കുടത്തിന് മുകളിൽ കയറി ആ ബാബറി മസ്ജിദ് ഇടിച്ച് നിരപ്പാക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ 28 വർഷം കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ വിധി വന്നിരിക്കുന്നു. എത്ര നിർഭാഗ്യകരമാണ് ആ വിധി, എത്ര അപഹാസ്യമാണ് ആ വിധി. പള്ളി പൊളിച്ചവർക്കും പള്ളി പൊളിപ്പിച്ചവർക്കുമെതിരെ തെളിവില്ലത്രേ. സാമൂഹ്യ വിരുദ്ധന്മാരാണ് പള്ളി പൊളിച്ചത്, അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. പള്ളി പൊളിച്ചവരാരായാലും അവർ സാമൂഹ്യ വിരുദ്ധന്മാരാണ്. പക്ഷേ ആ സാമൂഹ്യ വിരുദ്ധന്മാരാരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. 72 ആളുകളെ പ്രതികളാക്കി തയ്യാറാക്കിയ കുറ്റപത്രം, ആ കുറ്റപത്രത്തിൽ പറയപ്പെടുന്ന ആളുകൾ പള്ളി പൊളിച്ച ദൃശ്യം നേരിട്ട് നമ്മളെല്ലാം കണ്ടതാണ്, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കണ്ടതാണ്. ആരാണ് പള്ളി പൊളിച്ചത്, ആരാണ് പള്ളി പൊളിപ്പിച്ചത്, കുറ്റവാളികൾ ആരാണെന്ന് ഈ രാജ്യത്തെ ബോധം നഷ്ടപ്പെട്ടില്ല അല്ലാത്ത എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായി പണ്ട് കൊല്ലത്ത് പെരുമണെന്ന് പറയുന്ന സ്ഥലത്ത് ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞു. അന്ന് ആ മറിഞ്ഞതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താൻ ഒരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ കണ്ടെത്തിയത് ചുഴലിക്കാറ്റ് കൊണ്ടാണ്, സൈക്ലോൺ കൊണ്ടാണ് തീവണ്ടി മറിഞ്ഞത് എന്നാണ്. ജനങ്ങൾ ആ അന്വേഷണ റിപ്പോർട്ട് കേട്ട് പൊട്ടിച്ചിരിച്ചു എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ലക്നൌ CBI കോടതിയുടെ വിധി വന്നപ്പോൾ പൊട്ടിച്ചിരിക്കണോ അതേ പൊട്ടിക്കരയണോ എന്നുള്ളതാണ് ആളുകൾ നോക്കുന്നത്. കാരണം ഈ വിധി ദൗർഭാഗ്യകരമാണ്. ജനാധിപത്യത്തിൻ്റെ 4 നെടുന്തൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ഫോർത്ത് എസ്റ്റേറ്റ്. ഈ രാജ്യത്തെ നമുക്കറിയാം, ലെജിസ്ലേച്ചറിൻ്റെ നിയമനിർമ്മാണത്തിന് തെറ്റുപറ്റാറുണ്ട്, എക്സിക്യൂട്ടീവിന് തെറ്റുപറ്റാറുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ജനങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷ ജുഡീഷ്യറിയാണ്. പലപ്പോഴും ജനങ്ങൾ വെല്ലുവിളിച്ച് പറയാറില്ലേ, നമുക്ക് കോടതി കാണാം. കോടതിയാണ് അവരുടെ അവസാനത്തെ അഭയകേന്ദ്രം. ആ കോടതിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ അരാജകത്വമാണ് നാട്ടിൽ വരുന്നത്. അരാജകത്വം എന്ന് പറഞ്ഞാൽ പിന്നെ ജനങ്ങൾ ആയുധമെടുക്കുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ഒരു അനാർക്കിയിലേക്ക് ഒരിക്കലും രാജ്യം പോകാൻ പാടില്ല, പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ രാജ്യമായ ഇന്ത്യ. ഒരു പുരുഷായുസ് മുഴുവൻ ഹിംസയ്ക്കെതിരെ അഹിംസ ആയുധമാക്കി മാറ്റി സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വവാദികളായ ബ്രിട്ടീഷുകാരെ ആട്ടിപ്പായിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ ഒരിക്കലും ആരും ആയുധമെടുക്കാൻ പാടില്ല, ഒരിക്കലും സമാധാനത്തിന് ഭംഗം വരുത്താൻ ആരും തയ്യാറാകാൻ പാടില്ല. അതുകൊണ്ട് ഈ വിധി നമുക്ക് സഹിച്ചേ മതിയാവൂ. ജനാധിപത്യത്തെ ഓർത്ത്, മതേതരത്വത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി. പക്ഷേ അത് സഹിക്കുമ്പോഴും വേദന കടിച്ചമർത്തിക്കൊണ്ടേ സഹിക്കാൻ പറ്റൂ. നമ്മുടെ 2019 സുപ്രീം കോടതിയുടെ വിധിയുടെ അന്തസത്തയ്ക്കെതിരാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിധി. ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾക്കുമെതിരാണ് ഈ വിധി.
പൊളിച്ചവരും പൊളിപ്പിച്ചവരും ആരാണെന്ന് ജനങ്ങൾ ദൃക്സാക്ഷികളായിട്ടുള്ള ഈ കേസിൽ പാഴൂർ പടിയിൽ പോയി കബഡി നിരത്തി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല കുറ്റവാളികളെ ശിക്ഷിക്കാൻ. അതുകൊണ്ട് കുറ്റവാളികൾ എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ബാബറി മസ്ജിദ് തകർത്ത ഈ സംഭവം മതേതരത്വത്തിൻ്റെ ആത്മാവിനേറ്റ ഇരട്ടപ്രഹരമാണ്. ഒന്ന്, പള്ളി പൊളിച്ച സ്ഥലത്ത് അമ്പലം പണിയാൻ അനുവാദം കൊടുത്തത്, ആ അമ്പലം പണിയാൻ ആർക്കാണ് അനുവാദം കൊടുത്തത്, ആരാണ് അവിടെ തറക്കല്ലിട്ടത്, ആരാണ് പള്ളി പണിയാൻ പോയത്? ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആളായി മാറുന്നത് ഒരിക്കലും ഒരു മതേതര സമൂഹത്തിന് സഹിക്കാനാവുന്നതിലും അപ്പുറമാണ്. പക്ഷേ എന്തും സഹിക്കാൻ വിധിക്കപ്പെട്ടവരായി ഈ രാജ്യത്ത് ജീവിക്കാൻ തയ്യാറെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഈ രാജ്യത്തെ ഭരണാധികാരികൾ ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ സുപ്രീം കോടതിയുടെ വിധിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്കുണ്ട്. ഞാൻ ഈ ബാബറി മസ്ജിദ് പൊളിച്ച സംഭവത്തെ അതിശക്തമായി എതിർത്ത ഒരാളാണ്. ഇന്ന് വിധിയെ അതിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയോടുകൂടി ഞാൻ അപലപിക്കുന്നു. ഈ വിധി മതേതര സമൂഹത്തിനേറ്റ ഒരു വലിയ ആഴത്തിലുള്ള മുറിവാണ്. ആ മുറിവ് ഉണങ്ങാൻ അധികകാലം എടുക്കുമെന്നുള്ളതിൽ ആർക്കും സംശയം വേണ്ട. പക്ഷേ ഈ രാജ്യത്തെ ജീവനതുല്യം സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ഒരു വലിയ സമൂഹം, ആ സമൂഹം അവരുടെ സഹിഷ്ണുത, അവരുടെ ആത്മസംയമനം, അതിനെ ഞാൻ അംഗീകരിക്കുന്നു, ആത്മാർത്ഥമായി അതിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഈ വിധി ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് അംഗീകരിക്കാനാവില്ല. ഇത് ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുമോ എന്നുള്ള ആശങ്ക എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് ഈ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, അതുപോലെ CBI അപ്പീൽ കൊടുത്ത് ഈ വിധിയെ അസ്ഥിരപ്പെടുത്തി പള്ളി പൊളിച്ചവർക്കും പൊളിപ്പിച്ചവർക്കുമെതിരെ കർശനമായി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാകണമെന്ന് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്. അത്രയെങ്കിലും CBI ചെയ്യണം. ഇല്ലെങ്കിൽ പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും പാപകർമ്മത്തിന് പ്രതിക്രിയയാവില്ല എന്നൊരു ചൊല്ലുണ്ട്. ഇതൊരു വലിയ പാപകർമ്മമാണ്. ഒരു മതസമൂഹത്തിൻ്റെ ആരാധനാലയങ്ങൾ പൊളിക്കുക, അവിടെ മറ്റൊരു സമൂഹത്തിൻ്റെ ആരാധനാലയം കെട്ടിപ്പൊക്കുക. ഈ രാജ്യത്ത് എത്രയോ സ്ഥലങ്ങളുണ്ട്. ഇതിനൊക്കെ പര്യാപ്തമായി സ്ഥലങ്ങളുള്ളപ്പോൾ ഒന്ന് ചത്ത് മറ്റൊന്നിന് വളമാകുക എന്ന് പറയുന്ന പോലെ ഒന്ന് പൊളിച്ച് മറ്റൊന്ന് കെട്ടുക, അത് ഈ രാജ്യത്തെ ഒരു ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ മനസാക്ഷി വേദനിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾക്കല്ലാതെ ഈ നടപടിയെ സ്വാഗതം ചെയ്യാനാവില്ല. ഇതിനെ ശക്തമായി അപലപിക്കുന്നു. ഈ വിധി ഇന്ത്യയുടെ മതേതര ആത്മാവിനെ ഏറ്റ ഇരട്ടപ്രഹരമാണ്. ഈ മുറി ഉറങ്ങാൻ കാലമെടുക്കും. എന്തായാലും പള്ളി പൊളിച്ചവർക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട്, ഈ വിധിയെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹത്തോടൊപ്പം അവസാന ശ്വാസം വരെ നിൽക്കും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്. അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? നല്ലതല്ലേ? എന്റെ വിശ്വാസം എപ്പോഴും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വലാഞ്ചേരി, ഒറ്റപ്പാലം, ചെറുപ്ലശ്ശേരി, പൊള്ളാച്ചി. സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.